നമ്മുടെ ലൈഫിൽ തന്നെ നമ്മൾ പലപ്പോഴും ആൻസൈറ്റി, ഡിപ്രഷൻ, ഫെയിലിയേഴ്സ്, സ്ട്രെസ് തുടങ്ങിയിട്ടുള്ള ഇത്തരത്തിലുള്ള ടഫസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ നമുക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നടക്കുന്നതെങ്കിൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത് നമ്മൾ ഡെയിലി അറിഞ്ഞോ അറിയാതെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ഹാബിറ്റ്സ് ആണ്. നമ്മുടെ ലൈഫിൻ്റെ സക്സസിൻ്റെ ക്രെഡിറ്റ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ഫെയിലിയേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയും നമ്മൾ തന്നെ ഏറ്റെടുക്കണം. സ്വന്തത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റിയെ കുറയ്ക്കുന്ന ചില ഹാബിറ്റ്സിനെ കുറിച്ചിട്ടാണ്. സോ ഏതൊക്കെയാണ് ഇത്തരത്തിലുള്ള ഹാബിറ്റ്സ് നമുക്ക് നോക്കാം. അതിലത്തെ ഒന്നാമത്തെ ഹാബിറ്റാണ് സ്കൂളിംഗ് ഈസ് നോട്ട് ഇനഫ് ഗെറ്റ് ടു റിച്ച് എന്നുള്ളത്. ഇന്ന് നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിലുള്ള ഭൂരിഭാഗം ആളുകളുടെയും ഒരു മെൻറ്റാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മാർക്സൊക്കെ വാങ്ങി അത്യാവശ്യം നല്ലൊരു ക്വാളിഫിക്കേഷൻ, ഒരു ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കാം എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ ലൈഫിൽ റിയൽ എഡ്യൂക്കേഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ സ്കൂൾ കോളേജൊക്കെ കംപ്ലീറ്റ് ആക്കി നമ്മുടെ റിയൽ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഈ ഒരു ലോകത്ത് ബില്യണേഴ്സായിട്ടുള്ള ഒരുപാട് ആളുകൾ അവർ സ്കൂൾ കോളേജിൽ നിന്ന് പഠിച്ചതിനേക്കാളൊക്കെ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളത് അവരുടെ സ്വന്തം ലൈഫിൽ നിന്നാണ്. അവർ സ്വന്തമായി പഠിച്ച കാര്യങ്ങളാണ് അവരെ ഇന്നൊരു ബില്യണറാക്കി മാറ്റിയത്. 200 വർഷം പഴക്കമുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നാം ഇന്നും ഫോളോ ചെയ്തു വരുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഇംഗ്ലീഷും മാത്തമാറ്റിക്സൊക്കെ അറിയുന്ന ഏതാനും ആളുകളെ, ഏതാനും വർക്കേഴ്സിനെ അവർക്ക് ആവശ്യമായിരുന്നു. സോ ഇതേ പാറ്റേൺ തന്നെയാണ് നാം ഇന്നും ഫോളോ ചെയ്തു വരുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് എഡ്യൂക്കേറ്റഡ് ആയിട്ട് പുറത്ത് വരുന്നുണ്ടെങ്കിൽ പോലും അതിൽ വളരെ കുറച്ച് പേര് മാത്രമാണ് സെൽഫ് എഡ്യൂക്കേറ്റഡ് ആയിട്ട് മാറുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അവരുടെ ലൈഫിൽ ഫിനാൻഷ്യൽ സ്ട്രഗിൾ, സ്ട്രെസ്, ഡിപ്രഷൻ തുടങ്ങിയവയൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ നമ്മൾ നേടേണ്ട എന്നല്ല, എന്നാൽ എഡ്യൂക്കേഷൻ എന്നുള്ളത് അത് പീസ് ഓഫ് പേപ്പറിൽ മാത്രമായിട്ട് ഒതുക്കി വെക്കരുത്. നമ്മുടെ സർട്ടിഫിക്കറ്റിനേക്കായി നമ്മൾ ഏറ്റവും കൂടുതൽ വാല്യൂ നൽകേണ്ടത് നമ്മുടെ സ്കിൽസ്, നമ്മുടെ പൊട്ടൻഷ്യൽ എന്നിവയ്ക്കായിരിക്കണം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഏതിലാണോ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് ആ രീതിയിലായിരിക്കണം നമ്മുടെ പഠനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫിനാൻഷ്യലി, അതുപോലെ തന്നെ മെൻ്റലി ഒക്കെ ഒരുപാട് സ്ട്രഗിൾസ് നമ്മൾ നമ്മുടെ ലൈഫിൽ നേരിടേണ്ടതായിട്ട് വരും. രണ്ടാമത്തെ ഹാബിറ്റാണ് ലുക്കിംഗ് ഫോർ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. നമ്മുടെ ഒരു സൊസൈറ്റിയിൽ നിന്ന് തന്നെ നമ്മളിലേക്ക് ഒരുപാട് അളവിൽ പ്രഷേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ 20സിലൊക്കെ ആണെങ്കിൽ എല്ലാ ആളുകളും നിങ്ങളോട് പറയുക നല്ല മാർക്സൊക്കെ വാങ്ങിക്കുക, അതിനുശേഷം നല്ലൊരു ജോലി സംഘടിപ്പിക്കുക, ഒരുപാട് പണം സമ്പാദിക്കുക, അതിനുശേഷം ഒരു ലൈഫ് പാർട്ട്ണറെ കണ്ടെത്തുക എന്നുള്ളതൊക്കെ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മളും എന്ത് വിചാരിക്കുന്നു വെച്ചാൽ എത്രയും പെട്ടെന്ന് ലൈഫിൽ സെറ്റിൽഡ് ആവണം, ഒരുപാട് പണം സമ്പാദിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്ത ഒരു മേഖലയിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യാൻ നിർബന്ധിതരാവുക. സോ അതോടുകൂടി എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമ്മുടെ ലൈഫിനോടുള്ള ആ ഒരു പാഷൻ നമുക്കവിടെ പതുക്കെ പതുക്കെ നഷ്ടപ്പെടാൻ തുടങ്ങും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ വലിയ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ നമ്മൾ അതിൻ്റേതായിട്ടുള്ള ടൈം അതിന് കൊടുക്കുക തന്നെ വേണം. നമ്മൾ ഇന്നൊരു മരത്തിൻ്റെ ചെടി നട്ടിട്ട് നാളെ അത് പടർന്ന് പന്തലിക്കണമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് എല്ലാ കാര്യങ്ങളും വേണം, എനിക്ക് ഉടനെ തന്നെ റിച്ച് ആവണം, അതുപോലെ തന്നെ ഞാൻ എവിടെയും ഫെയിലാവാൻ പാടില്ല എന്ന ഇത്തരത്തിലുള്ള മൈൻഡ് സെറ്റൊക്കെ നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. 3ാമത്തെ ഹാബിറ്റാണ് കമ്പയറിങ് യുവർ സെൽഫ്. ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ പാരൻസ് ആണെങ്കിലും മുതിർന്നവരാണെങ്കിലും നമ്മളെ ഒരു ബെറ്റർ പേഴ്സണാക്കി മാറ്റിയെടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ പല ആളുകളുമായിട്ട് കമ്പയർ ചെയ്യാൻ തുടങ്ങും. നമ്മളോട് പറയും നീ അവനെ കണ്ടുപിടിക്ക്, അവനെ പോലെ ആകുക എന്നുള്ളതൊക്കെ. എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്നത് സെൽഫ് ഡൗട്ട്, ഇൻസെക്യൂരിറ്റീസ്, അതുപോലെ തന്നെ ലോവർ സെൽഫ് എസ്റ്റീം തുടങ്ങിയവയാണ്. നമ്മളെല്ലാവരും തന്നെ ഇവിടേക്ക് വന്നിരിക്കുന്നത് നമ്മുടേതായിട്ടുള്ള ലൈഫ് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റൊരാളുടെ ലൈഫിനെ കുറിച്ചിട്ടും ബോധരാവേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന പല കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ സാധിക്കേണ്ടാവില്ല, അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കേണ്ടാവില്ല. ഇനി നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫും ഇതിന് മുന്നേ ഉള്ള ലൈഫും തമ്മിൽ കമ്പയർ ചെയ്യുക. 4ാമത്തെ ഹാബിറ്റാണ് യൂസിങ് മൊബൈൽ 24/7. മൊബൈൽ ഫോൺ എന്നുള്ളത് ഇന്ന് നമ്മുടെ ലൈഫിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ ബിൽസ് വരെ പേ ചെയ്യുന്നത് ഇന്ന് ത്രൂ മൊബൈൽ വഴിയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഒരു ദിവസം നമ്മൾ എത്ര നേരം മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ട്രാക്ക് ചെയ്യുക തന്നെ വേണം. നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ എന്നുള്ളത് ഓരോ നിമിഷവും പ്ലഷർ വേണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഓരോ സെക്കൻഡ് കൂടുമ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയാസ് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ട്രിഗർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതിലൂടെ തന്നെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമ്മുടെ മൈൻഡ് കൂടുതലായിട്ട് ഡിസ്ട്രാക്റ്റ് ആയിട്ട് മാറാൻ തുടങ്ങും. നമ്മുടെ ഫോക്കസ്, കോൺസെൻട്രേഷനൊക്കെ അവിടെ നഷ്ടപ്പെടും.
അതുകൊണ്ട് തന്നെ ഓരോ 2 മിനിറ്റ് കൂടുമ്പോഴും നമ്മുടെ ഈ ഒരു സെൽഫോൺ എടുത്ത് ചെക്ക് ചെയ്ത് നമ്മുടെ മൈൻഡിനെ ഡിസ്ട്രാക്റ്റ് ആക്കാതെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ മാത്രം നമ്മുടെ സെൽഫോൺ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ബാക്കിയുള്ള സമയത്തൊക്കെ നമ്മുടെ റിയൽ വേൾഡിൽ കൂടുതലായിട്ട് എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. 5th ഹാബിറ്റാണ് ഡോണ്ട് ട്രൈ ടു പ്ലീസ് എവരി വൺ. ചെറുപ്പം മുതൽ തന്നെ നമ്മളോട് നമ്മുടെ പാരൻസ് ആണെങ്കിലും മുതിർന്നവരാണെങ്കിലും എല്ലാവരും പറഞ്ഞിട്ടുള്ളത് എല്ലാവരോടും തന്നെ വളരെ കൈൻഡായിട്ട് പെരുമാറണം, എല്ലാവരെയും നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ്. എന്നാൽ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മളിപ്പോൾ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും നമ്മുടെ വർക്ക് പ്ലേസിലാണെങ്കിലും യാതൊരുവിധ കാരണവുമില്ലാതെ നമ്മളെ ഇഷ്ടപ്പെടാതിരിക്കുന്നവർ ഒരുപാട് പേരുണ്ടായിരിക്കും. ആ ഒരു സമയത്ത് ഒരാൾ പോലും എന്നെ ഇഷ്ടപ്പെടാതിരിക്കരുത്, എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ പേഴ്സണാലിറ്റിയെ അവർക്ക് വേണ്ടി മാറ്റാൻ നമ്മൾ തയ്യാറാവരുത്. സോ നമ്മളിങ്ങനെ എപ്പോഴും നല്ലവരായിരുന്നാൽ നമ്മൾ ഫേസ് ചെയ്യേണ്ട ചില പ്രോബ്ലംസിനെ കുറിച്ചിട്ട് നമ്മളിത് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഐ ബട്ടണിലൊക്കെ കൊടുക്കാം. 6th ഹാബിറ്റാണ് സ്റ്റോപ്പ് വേസ്റ്റിംഗ് ടൈം. ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെയിലി 86,400 രൂപ ക്രെഡിറ്റ് ആവുന്നുണ്ട് എന്നുള്ളത്. എന്നാൽ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു ക്യാഷ് നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കാതെ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയുകയാണ്. എന്നിട്ട് നിങ്ങൾ പറയുകയാണ് നിങ്ങളുടെ ലൈഫിൽ യാതൊരുവിധ മാറ്റങ്ങളും സംഭവിക്കുന്നില്ല എന്നുള്ളത്. സോ ഇതേ ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ലൈഫിലേക്ക് ഒരു ദിവസം 86,400 സെക്കൻഡുകൾ ക്രെഡിറ്റ് ആവുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന ഈ ഒരു സമയത്ത് നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ തന്നെ നമുക്ക് യാതൊരുവിധ വറീസും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പണത്തിന് നിങ്ങൾ എത്രയേറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ അത്രയേറെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്തിനും നിങ്ങൾ കൊടുത്തിരിക്കണം. 7th ഹാബിറ്റാണ് വാച്ചിങ് മൂവീസ് ആൻഡ് സീരീസ് 24/7. ചില ആളുകളൊക്കെ അവരുടെ വർക്ക്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു റിലാക്സേഷന് വേണ്ടിയിട്ടായിരിക്കും മൂവീസ് കാണുക. മറ്റു ചിലർ IMDB റേറ്റ് റിവ്യൂസൊക്കെ നോക്കിയിട്ടായിരിക്കും ഒരു മൂവി കാണണോ വേണ്ടോ എന്ന് തീരുമാനിക്കുക. സോ ഈ ഒരു കാറ്റഗറീസിൽ നമ്മൾ ഏത് ടൈപ്പ് ആണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഒരേ ദിവസം തന്നെ 2-3 മൂവീസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർ, ഒരു സീരീസ് തന്നെ കണ്ടു തീർക്കുന്നവർ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഡെയിലി ലൈഫിനെ കൂടുതലായിട്ട് പ്രതികൂലമായി ബാധിക്കും. നമ്മുടെ ലൈഫിൽ യാതൊരുവിധ ഇമ്പ്രൂവ്മെൻസും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. അതുമാത്രമല്ല, റിയൽ വേൾഡ് വിട്ട് ഈ ഒരു മൂവി വേൾഡിൽ മാത്രമായിട്ട് നമ്മുടെ ലൈഫ് ഒതുങ്ങാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള മൂവീസ് അതുപോലെ തന്നെ സീരീസ് തുടങ്ങിയവയൊക്കെ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ ഒരു റിലാക്സേഷന് വേണ്ടി മാത്രം കാണാൻ ശ്രമിക്കുക. 8th ഹാബിറ്റാണ് വാച്ചിങ് അഡൾട്ട് കണ്ടൻറ്റ്. നമ്മളൊരു ദിവസം എന്തൊക്കെ കാണുന്നു, എന്തൊക്കെ കേൾക്കുന്നു, എന്തൊക്കെ ചിന്തിക്കുന്നു എന്നുള്ളത് നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ ക്യാരക്ടർ, അതുപോലെ തന്നെ നമ്മുടെ റിയൽ ലൈഫ് എന്നിവയൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അമിതമായിട്ടുള്ള രീതിയിൽ വൾഗർ വീഡിയോസുകൾ, ഹൊറർ മൂവീസുകൾ, അതുപോലെ തന്നെ ഒരുപാട് വയലൻസ് നിറഞ്ഞ മൂവീസുകളൊക്കെ കാണുകയാണെങ്കിൽ അത് മെൻ്റൽ അൺസ്റ്റെബിലിറ്റി പോലെയുള്ള സ്റ്റേജസിലേക്ക് നമ്മളെ നയിക്കും. അതുമാത്രമല്ല, നമ്മുടെ ബ്രെയിൻ ഡാമേജ് ആവാനും നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ പ്രൊഡക്ടിവിറ്റിയൊക്കെ ഇല്ലാതാകാനും ഇത് കാരണമാകും. സോ ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുന്നേയുള്ള വീഡിയോസുകളിൽ പറയേണ്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഐ ബട്ടണിലും കൊടുക്കാം. 9th ഹാബിറ്റാണ് ട്രൈങ് ടു കൺട്രോൾ എവരിത്തിങ്. ഇന്ന് ഒരുപാട് ആളുകൾ അവരുടെ ഫ്യൂച്ചർ ലൈഫിനെ ഓർത്തുകൊണ്ട് വറൈഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ നമ്മൾ എന്താണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഫ്യൂച്ചർ എന്നുള്ളത് അതിനൊരിക്കലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. നാളെ എന്ത് നടക്കുമെന്ന് നമുക്കൊരിക്കലും ഇന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് ആകെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളെ നല്ല രീതിയിൽ ചെയ്തു തീർക്കുക എന്നുള്ളത് മാത്രമാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്യൂച്ചറിനെ ഓർത്തുകൊണ്ട് നമ്മൾ അധികം വരടായിട്ടിരിക്കാതെ നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളെ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് തന്നെ അതിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു പ്രസൻറ്റ് ലൈഫിനെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രസൻറ്റ് ലൈഫിനെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനും ശ്രമിക്കുക. 10th ഹാബിറ്റാണ് ഇഗ്നോറിങ് യുവർ മെൻ്റൽ ഹെൽത്ത്. ഇന്ന് ഒരുപാട് ആളുകൾ അവരുടെ ഫിസിക്കൽ ഹെൽത്തിന് ധാരാളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും വളരെ കുറച്ച് മാത്രമാണ് അവരുടെ മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മെൻ്റൽ ഹെൽത്തും. അതുകൊണ്ട് തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ടോക്സിക് റിലേഷൻഷിപ്സ്, മറ്റ് ബാഡ് ഹാബിറ്റ്സ് ഒക്കെ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക തന്നെ വേണം. കാരണം നമ്മുടെ കയ്യിലുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പൺ എന്നുള്ളത് അത് നമ്മുടെ മൈൻഡ് മാത്രമാണ്. അതിനെ നമ്മൾ ഡെയിലി ദുർബലമാക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫും എന്ത് ചെയ്യും, വളരെ ദുർബലമായിട്ട് മാറാൻ തുടങ്ങും. സോ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിന് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും നമ്മൾ കൊടുക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ ശ്രീഹരി സൈനിങ് ഓഫ്. ഗുഡ് ബൈ.